Hi friends, welcome to Silu's World. ഇനി നമ്മൾ പുതിയൊരു വീഡിയോയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മെക്മാർക്ക് ഇൻഡസ്ട്രീസിൻ്റെ പുതിയ ഒരു സംരംഭമായ നമ്മളെ ഓയിൽ പ്രസ് മെഷീനെ കുറിച്ചാണ് അതിൻ്റെ വിശദമായ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു 2HP ഈ ഓയിൽ പ്രസ് മെഷീൻ്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി വിപുലമായിട്ട് നമ്മളൊരു 3HP വരുന്ന ഓയിൽ പ്രസ് മെഷീൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ അതിൻ്റെ വിശദമായ വീഡിയോ, അത് മണിക്കൂറിൽ എത്രയാണ്, അത് ഒരു മണിക്കൂറിൽ എത്ര കിലോ വരെ നമുക്കത് ഈ ഓയിൽ പ്രസ് മെഷീനിൽ നമുക്ക് ആട്ടി എണ്ണെടുക്കാം, ഇങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇതിലാണെങ്കിലും നമുക്ക് പിന്നെ മണിക്കൂറിൽ, അതായത് ഒരു മണിക്കൂറിൽ 30 കിലോ വരെ നമുക്കിത് കൊപ്ര ആട്ടാന്നാണ്. എത്ര ടൈം വേണമെങ്കിലും നമുക്ക് ആട്ടിയെടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്നതാണ് നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തതാണെങ്കിലും, ഇത് ആണ് 2HP ഓയിൽ പ്രസ് മെഷീനാണ് ഈ കാണുന്നത്. ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ഈ വീഡിയോ വിശേഷങ്ങൾക്കായിട്ട് പോവാം. മെക്മാർക്ക് കമ്പനി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ മുക്കം ഓമശ്ശേരി പുത്തൂര് നാഗാളിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മെക്മാർക്ക് കമ്പനിയിൽ തന്നെ വ്യത്യസ്തങ്ങളായ ഡ്രയറുകൾ നമ്മൾ മെക്മാർക്ക് കമ്പനി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയിക്കൊണ്ട് നമ്മൾ കൂട്ടിയിട്ട് ഉണക്കാൻ പറ്റാവുന്ന ഡ്രയറുകൾ ഉണ്ടായിക്കൊണ്ട്, 900 കോക്രഡ്സ് കപ്പാസിറ്റി വരുന്ന ഇലക്ട്രിക് ഡ്രയർ, അതുപോലെ തന്നെ 1500 നാളികേരം കൂട്ടിയിട്ട് ഉണക്കാൻ പറ്റാവുന്ന ഇലക്ട്രിക് ഡ്രയർ, ഇതിൽ കൂട്ടിയിട്ട് ഉണക്കാൻ പറ്റാവുന്ന എന്തൊക്കെയാണോ ഇതിലൊക്കെ നമുക്ക് കൂട്ടിയിട്ട് ആക്കിയെടുക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് ഇതിൽ ടോട്ടലായിട്ട് 25 മണിക്കൂറാണ് മെക്മാർക്ക് കമ്പനി പറയുന്നത്. ഫസ്റ്റ് ടൈം 15 മണിക്കൂർ വെച്ചതിന് പച്ചത്തേങ്ങ വെട്ടി വെച്ചതിന് ശേഷം ചിരട്ടിൽ നിന്നൊക്കെ എടുത്ത് വീണ്ടും ഒരു പിന്നെ 10 മണിക്കൂറൊക്കെ ഡ്രയറിനകത്ത് വെച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആട്ടി എണ്ണെടുക്കാം. അതുപോലെ തന്നെ കൊപ്രയാക്കി മാറ്റാം. അതുപോലെ തന്നെ നമ്മൾ ഫയർവുഡ് ഡ്രയറിൽ വ്യത്യസ്തങ്ങളായ സൈസുകളിൽ നമ്മൾ മെക്മാർക്ക് കമ്പനി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 250 നാളികേരം ഉണക്കുന്ന ട്രേ ടൈപ്പ് ഫയർവുഡ് ഡ്രയർ, അതുപോലെ തന്നെ 500 നാളികേരം ഉണക്കുന്ന ട്രേ ടൈപ്പ്, 700, 900, 1200, 1600 എന്നിങ്ങനെ വ്യത്യസ്ത സൈസുകളിൽ മെക്മാർക്ക് കമ്പനി ഈ ഫയർവുഡ് ഡ്രയർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രേ ടൈപ്പ് ഡ്രയറിൽ 500 നാളികേരം തൊട്ട് 750 നാളികേരം വരെ, അതുപോലെ തന്നെ 1000, 1500, 2000 എന്നീ ടൈപ്പുകളിൽ കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ടുള്ള ഡ്രയറുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ ചെറുകിട വീട്ടുകാർക്ക്, ചെറുകിട വീട്ടമ്മമാർക്ക് ഉപകാരപ്രദമാവുന്ന 30 നാളികേരം ഉണക്കാൻ പറ്റാവുന്ന ഡ്രയർ, അതിൽ ഈ 30 നാളികേരം മാത്രമല്ല ജാതിക്ക ഉണക്ക, ജാതിപ്പത്രി, മല്ലി, മുളക്, അതുപോലെ തന്നെ ഏലം, സ്പൈസസ് ഐറ്റംസ്, ഫുഡ് ഐറ്റംസ്, ഇങ്ങനത്തെ ഒക്കെ നമുക്ക് മീൻ ഉണക്കാം. മീൻ ഉണക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ട്രേ GI വിത്ത് അലുമിനിയമാണ് നമ്മൾ ഈ ചെറിയ ഡ്രയറിനകത്ത് വരുന്നത്. അത് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആക്കേണ്ടി വരും. അതിനെക്കുറിച്ചൊക്കെ നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതുപോലെ തന്നെ മെക്മാർക്കിൻ്റെ തന്നെ കൊപ്ര ഹെവി ക്വാളിറ്റി കൊപ്ര കട്ടർ മെഷീൻ, 3HP മോട്ടറാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ മെക്മാർക്കിൻ്റെ തന്നെ ഈ മിനി കൊപ്ര കട്ടർ, മിനി കൊപ്ര കട്ടറിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിനി കൊപ്ര കട്ടറിൻ്റെ അതിൻ്റെ കൊപ്ര കട്ട് ചെയ്യുന്നതൊക്കെ നമുക്കിതിൽ കാണാം. അതുപോലെ തന്നെ മെക്മാർക്കിനെ തന്നെ ഓയിൽ പ്രസ് മെഷീനുണ്ട്, 1HP ഓയിൽ പ്രസ് മെഷീനുണ്ട്. അതുപോലെ തന്നെ 2HP വരുന്ന ഈ ഓയിൽ ഫിൽട്ടർ മെഷീൻ, ഓയിൽ ഫിൽട്ടർ വാക്വം ഫിൽട്ടർ എന്നൊക്കെ പറയാം നമുക്കതിന്. അപ്പോൾ ആ ഇങ്ങനത്തെ ടൈപ്പുകളൊക്കെ മെക്മാർക്ക് കമ്പനിയിൽ അവൈലബിളാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ വിശദമായി ഇതിനെക്കുറിച്ച് ഈ നമ്മളെ ഈ 3HP വരുന്ന ഓയിൽ പ്രസ് മെഷീൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഈ വീഡിയോ വിശേഷങ്ങൾക്കായിട്ട് പോവാം. ഓയിൽ പ്രസ് മെഷീൻ്റെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഏകദേശം 1 കിലോ കൊപ്ര നമ്മൾ തൂക്കി എടുത്തിട്ടുണ്ട്. ഈ 5 കിലോ കൊപ്ര നമ്മുടെ ഈ നാനോ ഈ ഓയിൽ പ്രസ് മെഷീനിലിട്ട് കണ്ട് നമ്മൾ ആട്ടുകയാണെങ്കിൽ എത്ര കിലോ വരെ, എത്ര പെർസെൻറ്റേജ് വരെ അതിൽ നമുക്ക് എണ്ണെടുക്കാൻ കഴിയും എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ആ വിശേഷങ്ങൾക്കായിട്ട് പോവാം. നമ്മൾ
നമ്മൾ കൊപ്ര കട്ടർ നമ്മൾ ഹെവി ക്വാളിറ്റി കൊപ്ര കട്ടറിൽ ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഓയിൽ പ്രസ് മെഷീനാണ് 2 HP വരുന്ന. നമ്മളെ മിനി കൊപ്ര കട്ടറിലിട്ട് നമുക്ക് കട്ട് ചെയ്യാനാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. മിനി കൊപ്ര കട്ടറിലിട്ട് കട്ട് ചെയ്ത കൊപ്രയാണത്. നമ്മളെ ഏറ്റവും ചെറിയതായിട്ടാണ് നമ്മുടെ ചില്ലി മാരിയാണത്തുള്ളത്. ഇതിപ്പോൾ നമ്മളെ കട്ട് ചെയ്ത കൊപ്ര നമ്മൾ റോസ്റ്റ് ചെയ്യിക്കുക കേട്ടോ. ചെറിയ ഒരു 2-3 മണിക്കൂർ റോസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രയറിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിട്ട് കാണാണ് നമ്മൾ നമ്മളെ ഓയിൽ പ്രസ് മെഷീനിലിട്ട് കണ്ട് കാട്ടി എണ്ണ എടുക്കുന്നത്. നമുക്ക് നേരെ ക്രാഷിംഗ് കപ്പാസിറ്റി 23 to 30 kilo വരെയാണ് പെർ അവറിൽ. 220 volt ആണിതുള്ളത്. ഇതിൻ്റെ ലെങ്ത്തും വെയ്ത്തും ഹൈറ്റും ഒക്കെ ഉള്ളതാണ് 80 cm. പിന്നെ നീളം വരും 60 cm വീതി, 85 cm വീതിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രീക്വൻസി 50 x 60 Hz. പവർ വരുന്നത് 5000 watts ആണ്. പവർ വരുന്നത് 5000 watts ആട്ടോ. ഏകദേശം 130 kilo വരെ നമ്മളെ ഈ ഓയിൽ പ്രസ് മെഷീന് 3 HP വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെക്മാർക്ക് കമ്പനീൻ്റെ അഡ്രസ്സും കാര്യവും. ഇതാണ് ഈ നമ്പറിൽ വിളിച്ചാലാണ് 824 സെയിൽസ് നമ്പർ. അതുപോലെ തന്നെ 821 സെയിൽസ് നമ്പറാണ്. കസ്റ്റമർ ഓർഡർ സംബന്ധമായ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമ്മൾ മെഷീൻ ഓൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതിൽ ടെമ്പറേച്ചർ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള കൊപ്രയൊക്കെ ആകുമ്പോൾ 100 ഡിഗ്രിയിലാണ് ടെമ്പറേച്ചർ വേണ്ടത്. അപ്പോൾ നമ്മൾ ഡ്രയർ ഈ പ്രസ് മെഷീനിൽ 61 ആയിട്ടുള്ളൂ. ഏകദേശം 100 ആകുമ്പോഴാണ് നമുക്ക് ഇതിലേട്ട് കൊപ്ര ഇട്ട് കൊടുക്കുക, നമ്മളെ കട്ട് ചെയ്ത ചില്ലി ഇട്ട് കൊടുക്കേണ്ടത്. ഈ കടുകൊക്കെ ആകുമ്പോൾ ഏകദേശം 200 ഡിഗ്രിയിലാണ് ടെമ്പറേച്ചർ വരേണ്ടത്. അതുപോലെ തന്നെ ഈ കരിഞ്ചീരകമാണ് 200 ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ നിലക്കടലൊക്കെ ആണെങ്കിൽ നമുക്ക് 300 ഡിഗ്രി ടെമ്പറേച്ചർ വന്നാലേ നമുക്ക് ദാട്ടി എണ്ണെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈ ഓയിൽ പ്രസ് മെഷീനിൽ ഏകദേശം 72 ആയിട്ടുണ്ട്, 73 ആണ് ടെമ്പറേച്ചർ ഇതിൽ കാണിക്കുന്നത്. ഈ 100 ഡിഗ്രി ഹീറ്റിംഗ് ഇൻഡിക്കേറ്റർ ഇത് കത്തുന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം 97-98 ആയിട്ടുണ്ട്, 99-100 ആയിട്ടുണ്ട്. ഇപ്പോൾ അത് ഓഫായിട്ടുണ്ട്. ഏകദേശം ടെമ്പറേച്ചർ ഏകദേശം ആയിട്ടുണ്ടെന്ന ഹീറ്റിംഗ് ഇൻഡിക്കേറ്ററാണ് ഇപ്പോൾ ഈ കത്തി അത് കെട്ടിട്ടുണ്ട്. ഇപ്പോൾ 103 ഇനി നമുക്ക് കൊപ്ര ഇട്ട് കൊടുക്കേണ്ട ടൈം ആട്ടോ. ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കൊപ്ര അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ ഈ കട്ട് ചെയ്തതൊക്കെ നമുക്കൊന്ന് അത് ഇട്ട് കൊടുക്കുക. അതിലെങ്ങനെയാണ് ഇതിലെ ഇതിൽ കൂടിയാണ് ഇതിൻ്റെ പിണ്ണാക്കൊക്കെ വരുന്ന സ്ഥലം. അല്പാൽപ്പെട്ട് കൊടുത്താലും കുഴപ്പമില്ല, ഒന്നിച്ച് കുറച്ച് ചെരിഞ്ഞാലും കുറച്ചിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതായത് ഇത് ഫില്ല് ചെയ്യരുത് എന്നാണ് പറഞ്ഞുകൊണ്ട് തന്നെ അല്പാൽപ്പെട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ആ സ്റ്റാർട്ടിങ്ങിൽ അല്പാൽപ്പെട്ട് കൊടുത്തിട്ട് പിന്നെ
കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ കുറച്ച് അധികം ആയാലും വലിയ കുഴപ്പമില്ല. 5 കിലോ കട്ട് ചെയ്തത് നമ്മളെ ഈ ഓയിൽ പ്രസ് മെഷീൻ, അതായത് 3 HP വരുന്ന ഓയിൽ പ്രസ് മെഷീൻ നമുക്ക് ഇട്ടിക്കാണ്. നമ്മൾ ചെക്ക് ചെയ്യുകയാണ് നമുക്ക് എത്ര വെളിച്ചെണ്ണ, എത്ര പെർസെൻറ്റേജ് വെളിച്ചെണ്ണ കിട്ടുമെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റായിട്ട് ഇതിൽ നമ്മൾ ഈ പ്രസ് മെഷീൻ ഇപ്പം കട്ട് ചെയ്ത് ഇടുമ്പോൾ അല്പാൽപ്പാട്ട് കൊടുക്കാൻ വേണ്ട. അതിന് ശേഷം നമുക്ക് കുറച്ച് ഫില്ലായാലും ഒരു 3/4 ഭാഗമായാലും വലിയ കുഴപ്പമില്ല. പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നമ്മൾ ഇളക്കി കൊടുക്കുന്ന ഒരു സ്റ്റിക്ക് ഉണ്ട്, ആ സ്റ്റിക്ക് വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിലാണ് ഇതിൻ്റെ ഈ പിണ്ണാക്ക് വരുന്നുണ്ടോ, വളരെ സോഫ്റ്റ് ആയതാണ്, നല്ല പൗഡർ മാതിരിയാണ് അതിലെ. ഇല്ല ഒരു അല്പം കൂടി എണ്ണൻ്റെ അംശമല്ല ഇതിൽ, ഏകദേശം 100% നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത് ആണോ, വളരെ പൗഡർ മാതിരിയൊക്കെ ഉണ്ട്. എന്താ അതിൽ അല്പം കൂടി എണ്ണൻ്റെ അംശമല്ല. ഇതിലാണ് ഈ കൂടിയാണ് ഇതിൻ്റെ ഓയിൽ ഒലിച്ചു വരുന്നത് കണ്ടില്ല. ഞങ്ങൾ ഇവിടെ നമ്മൾ ഫിൽറ്റർ വെച്ചിട്ടില്ല, തൽക്കാലം നമ്മൾ അരിപ്പയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഓയിൽ പ്രസ് മെഷീൻ്റെ പ്രത്യേകത, ഏറ്റവും കുറഞ്ഞത് 1 കിലോ മുതൽ നമുക്ക് പിന്നെ മണിക്കൂറിൽ 20 കിലോ അല്ലെങ്കിൽ 30 കിലോ വരെ നമുക്ക് ഇതിൽ പിന്നെ ആട്ടി എണ്ണ എടുക്കാം. അൽപ്പാൽപ്പെട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മളെ ഡ്രയറിലകത്ത് ഇട്ട് കണ്ട് ഉണക്കിയായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചതാണ്. സമയം 11:15 ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലിപ്പോൾ 5 കിലോനാണെങ്കിൽ ഏകദേശം 15 മിനിറ്റാണ് നമുക്കിതിന് വേണ്ടത്. ഇപ്പോൾ അതിൽ പിന്നെ 11:20 ആയിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റാകുമ്പോൾ 11:35 ആകുമ്പോഴത്തേന് നമുക്ക് ഈ 5 കിലോ ഈ കൊപ്ര കട്ട് ചെയ്ത് നമുക്ക് എണ്ണ എടുക്കാൻ ടൈം ആവുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ 5 കിലോ അതിൽ കംപ്ലീറ്റ് ഇട്ടിട്ടോ, എല്ലാം കംപ്ലീറ്റ് ആയി, ഇനി അല്പം കൂടി ഉള്ളൂ. ഏകദേശം ടൈം ഇപ്പോൾ 5 മിനിറ്റായിട്ടുള്ളൂ ടൈം. ഇപ്പോൾ മെക്മാർക്കിൻ്റെ തന്നെ ഓയിൽ ഫിൽറ്റർ മെഷീൻ്റെ വാൾ സ്റ്റിക്കറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് 1 HP ആണത്, 1 HP ആണ് കപ്പാസിറ്റി. 800 വാട്ട്സ് ആണ് ഇത്, 1500 വാട്ട്സിൻ്റെ ആണ് ഓയിൽ ഫിൽറ്റർ മെഷീൻ. കൊപ്ര കട്ടറാണത്, 25 kg ആണതിൽ പോവുക. ഇതാണ് ക്രാഷിംഗ് കപ്പാസിറ്റി ആണ്, 250 kg/h ആട്ടോ, 250 kg ആണ് ഈ കൊപ്ര കട്ടറിലെ ഹെവി ക്വാളിറ്റിയിൽ വരുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓയിൽ പ്രസ് മെഷീന്. ഇത് 220 വാട്ട്സ് ആണ്, 2500 വാട്ട്സ് പവറാണ് ഇതിന് വേണ്ടത്. ക്രാഷിംഗ് കപ്പാസിറ്റി വരുന്നത് 15-20 ആണ് പെർ അവറിൽ. ഇപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മണിക്കൂറിൽ 20-30 kg ആണിത് മണിക്കൂറിൽ നമുക്ക് ക്രാഷ് ചെയ്യേണ്ട ടൈം. ഇത് ഏകദേശം 5000 വാട്ട്സ് ആണ് വരുന്നത്, ഏകദേശം 130 കിലോ വരെ വരുന്നുണ്ടത്. ഈ സ്റ്റിക്ക് കൊണ്ടാണ് നമുക്ക് അല്പം പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രയാസം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നേരിട്ട് തന്നെ ഇത് സ്മൂത്തായിട്ട് ഇത് അടിയിലേക്ക് പോയിക്കോളും. ഏകദേശം നമ്മൾ 5 കിലോ കൊപ്ര ഏകദേശം ടൈമായി കൊണ്ടിരിക്കട്ടോ, എനിക്ക് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നമുക്ക് റിവേഴ്സ് ഫോർവേഡ് ഒക്കെ നമുക്ക് ഇത് ചെയ്യാം, നമുക്ക് ഐ ഡി പ്രകാരമൊക്കെ ചെയ്യാം. 15:11:40 ആയിട്ടുണ്ട്. നമ്മൾ ആട്ടൽ കഴിഞ്ഞിട്ട് 5 കിലോ കൊപ്ര നമ്മൾ ആട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എത്ര ലിറ്റർ കിട്ടുന്നുണ്ട്, എത്ര കിലോ കിട്ടുന്നുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ 1 ലിറ്ററിൻ്റെ
അപ്പോൾ നമ്മൾ 5 കിലോ കൊപ്ര ആട്ടിയതാണ് കേട്ടോ. നമ്മളിത് ഏകദേശം 3.5 ലിറ്റർ ഇതിൽ നമുക്ക് എണ്ണ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1.85 അതായത് ഒരു എത്ര പറയുക, 1 കിലോന് 85 ഗ്രാമും നമ്മൾ പിണ്ണാക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 3 ഗ്രാം നമ്മൾ കിലോ കണക്കിന് കൂട്ടുകയാണെങ്കിൽ 3.25 ഈ ലിറ്റർ ഇതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 65% നമുക്കിതിൽ എണ്ണ കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഈ മിനി ഈ ഓയിൽ പ്രസ് മെഷീനിൽ നമ്മൾ ഏകദേശം മണിക്കൂറിൽ 23 അല്ലെങ്കിൽ 25 കിലോ വരെ നമുക്ക് കാണുന്നത്. അതിപ്പോൾ ഏകദേശം പറഞ്ഞ പ്രകാരമുള്ളത് നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മളെ മിനി എക്സ്പെല്ലറിൽ അതായത് മണിക്കൂറിൽ 25 to 30 കിലോ ആട്ടണതിൽ നമ്മളിപ്പോൾ ഏകദേശം 5 കിലോ കൊപ്ര നമ്മൾ ആട്ടി നമ്മൾ എണ്ണ ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പിണ്ണാക്ക് എടുത്തിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ 5 കിലോനാണെങ്കിൽ ഒരു 3.5 ലിറ്റർ എണ്ണ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പിണ്ണാക്കാണ് ഈ ബാക്കി 1.5 കിലോളം പിണ്ണാക്കാണ്. അങ്ങനെ ടോട്ടലായിട്ട് 5 കിലോ നമുക്ക് കറക്റ്റായിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞ 65% ഇതിൽ ഈ മിനി എക്സ്പെല്ലറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും നല്ല ഒരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.